G23 ഗ്രൂപ്പിനോട് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കളിൽ കൂടുതൽ പേർക്ക് അടുപ്പമുണ്ടാകുന്നു എന്നുള്ള വസ്തുത വ്യക്തമായിരിക്കുന്നു. അതോടെ അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരിക്കുന്നു. അങ്ങനെ തങ്ങളെ കേൾക്കാൻ തയ്യാറായ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ G23 ഗ്രൂപ്പ് ഭൂപീന്ദർ സിംഗ് ഹൂഡ വഴി കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള ഒരു കർമ്മപദ്ധതി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ കർമ്മപദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായി G23 ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംഘടനാ ചുമതലയിൽ നിന്ന് KC വേണുഗോപാലിനെ മാറ്റണം എന്നുള്ളതാണ്. കേരളത്തിലെ അടക്കം നല്ല കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പോഴല്ല ഒരുപാട് നാളുകൾക്ക് മുമ്പേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കോൺഗ്രസിനെ നിരന്തരമായി പരാജയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ ആ സ്ഥാനത്തിരിക്കുന്നത് പാർട്ടിക്ക് ഗുണകരമാകില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. രാഹുൽ ഗാന്ധിക്ക് മാത്രം അത് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് KC വേണുഗോപാൽ ഇപ്പോഴും തുടരുന്നത്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം നന്നായി അറിയാവുന്ന, ഉത്തരേന്ത്യയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന, ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി വരണം എന്നാണ് G23 ഗ്രൂപ്പിന്റെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനുള്ള ഒന്നാമത്തെ നിർദ്ദേശം. അതല്ലേ സത്യം? കോൺഗ്രസിന്റെ ഹൃദയം കിടക്കുന്ന ഒരു വലിയ മേഖലയാണ് ഉത്തരേന്ത്യ. BJP ഇപ്പോഴും 183 സീറ്റുകളിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നതിൽ 95% സീറ്റുകൾ ഉൾപ്പെടുന്നത് ഈ ഹിന്ദി മേഖലയിലാണ്. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ BJP നേർക്കുനേർ പോരാടി ജയിക്കേണ്ടുന്ന അവസ്ഥയുള്ള കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 15 മാത്രമാണ് ആ 183 കോൺഗ്രസിന് ജയിക്കാനായത്. അങ്ങനെ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിൽ കോൺഗ്രസിനെ BJP പോരാടാനുള്ള ഒരു സംഘടനയായി വളർത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അറിയാവുന്നയാൾ പാർട്ടിയെ നയിക്കണം. സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ചലിപ്പിക്കേണ്ടയാൾ. ഹിന്ദി പോലും അറിയാതെ മുറി ഇംഗ്ലീഷുമായി ദേശീയ രാഷ്ട്രീയത്തെ ചലിപ്പിക്കാൻ ഒരാളെ നിയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇത്രയും കാലമായി കോൺഗ്രസ്സുകാർക്കും BJP അടക്കം ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് BJP ഇപ്പോൾ അവരുടെ ദൈവമായിട്ടാണ് KC വേണുഗോപാലിനെ കണക്കാക്കുന്നത്. മുറി ഇംഗ്ലീഷും കൊണ്ട് ഹിന്ദി പോലും അറിയാതെ സംഘടനയെ ചലിപ്പിക്കാനിറങ്ങി സംഘടനയെ നാമാവശേഷമാക്കി BJP കയ്യിൽ കൊണ്ട് വെള്ളിത്താലത്തിൽ വച്ചുകൊടുത്ത മഹാൻ. അപ്പൊ ആ നിലയിൽ KC വേണുഗോപാലിനെ ഇനിയും ചുമക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുന്നു. G23 ഗ്രൂപ്പിന് ഹിന്ദി കൈകാര്യം ചെയ്യുന്ന, ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അറിയാവുന്ന ഒരു നേതാവിനെ മുന്നിൽ ആ ചുമതല ഏൽപ്പിക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമേ ഉള്ളൂ. അവരുടെ നോമിനികളൊന്നുമില്ല. അത്തരം രാഷ്ട്രീയം അറിയാവുന്നവർ കോൺഗ്രസിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവർ, സംഘടനാപരമായി മികവ് പുലർത്തിയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരാളിനെ പാർട്ടിയുടെ സംഘടനാ ചുമതല ഏൽപ്പിക്കണമെന്നതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമതായി കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ അവർ മുന്നോട്ട് വയ്ക്കുന്ന കർമ്മപദ്ധതിയിലുള്ളത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുമായുള്ള സഖ്യമുണ്ടാക്കലാണ്. കോൺഗ്രസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബോധവാന്മാരാകേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, ഒറ്റയ്ക്ക് ഇനി എല്ലായിടത്തും ഒരേ നിമിഷം തിരിച്ചു വന്ന് കളയാം എന്നുള്ള വ്യാമോഹം കോൺഗ്രസ് വച്ചു പുലർത്തുന്നത് അബദ്ധമാണ്. UPയിലടക്കം ഇപ്പോൾ സംഭവിച്ചത് അതുതന്നെയാണ് എന്നാണ് G23 ചൂണ്ടിക്കാട്ടുന്നത്.